പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാവിലെ 7-8 മണിക്കോ മറ്റോ ഇങ്ങനെ നോക്കുമ്പോൾ, മൊബൈലിലിങ്ങനെ നോക്കുമ്പോൾ അനുവിൻ്റെ ഒരു പോസ്റ്റ് കാണുന്നുണ്ടായി. അത് ഇന്നലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നു പോയ ഒരു ആശുപത്രിയിൽ ഒരു കുഞ്ഞിൻ്റെ പോസ്റ്റാണ്, ഒരു കുഞ്ഞിൻ്റെ ചിത്രമാണ്, ഒരു വീഡിയോ. 3-4 വയസ്സുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിങ്ങനെ വിറയ്ക്കുന്നുണ്ട് ഭയം കൊണ്ട്. ആ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ഡോക്ടറെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടറിയ ശബ്ദത്തിൽ ആ കുഞ്ഞെന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ഡോക്ടർ ആ കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി പതുക്കെ ഇങ്ങനെ സമാശ്വസിപ്പിച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോൾ ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഞാനപ്പോൾ ആലോചിച്ചൊരു കാര്യം, ഇങ്ങനെ ഒരു ലോകത്തോട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? എന്തുകൊണ്ടാണ് നാം ഇത്രയും വളർന്നു എന്നും ഇത്രയും നാം ആശയങ്ങൾ സ്വാംശീകരിച്ചു എന്നുമൊക്കെ കരുതിയതിന് ശേഷവും ഈ കുഞ്ഞിൻ്റെ അനാഥമായിത്തീരുന്ന ഒരു കരച്ചിൽ നമ്മുടെ നാഗരികതയെ സ്പർശിക്കാത്തത്, അതൊരു വലിയ സമസ്യയാണ്. ഞാനിന്ന് ഇവിടേക്ക് വണ്ടി ഓടിച്ച് വരുന്ന സമയത്തൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വെറുതെ മൈത്രി എന്ന് പറയുന്ന ആശയത്തിന് എന്താണ് അർത്ഥം? അതൊരലങ്കാരവാക്യത്തിനപ്പുറം എന്തെങ്കിലും മൂല്യമുള്ളതാണ്? ആ കുഞ്ഞിൻ്റെ മുമ്പിൽ മൈത്രി എങ്ങനെയാണ് നിൽക്കുക എന്ന ചോദ്യം. ഇത് എൻ്റെ ഒരു വായനയുടെയോ എൻ്റെ ഒരു പാണ്ഡിത്യ പ്രകടനത്തിൻ്റെയോ ഒരു വഴിക്കപ്പുറം ഇതിലെന്തെങ്കിലും ഉണ്ടോ? നിരർത്ഥകമായ കുറച്ച് വാക്കുകൾക്കപ്പുറം ഇതിലെന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ വാസ്തവത്തിൽ വ്യക്തിപരമായി തന്നെ ആ സമയത്ത് എന്നെ ഒന്ന് സ്പർശിക്കുകയുണ്ടായി. അതിന് സുനിശ്ചിതമായൊരു ഉത്തരമുണ്ടോ എന്നെനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കാണുന്ന ചില ആശയങ്ങളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് ഒന്ന് ഗാന്ധിന്ന് വന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ ഗാന്ധി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രംഗം ഓർമ്മയുണ്ടാവും. അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഗാന്ധി നിരാഹാരം കിടക്കുന്ന സമയത്ത്, അവസാനത്തെ നിരാഹാര സന്ദർഭങ്ങളിലാണ്. സുഹ്രവർദ്ധി കൂടെയുണ്ട് കൽക്കട്ടയിലെ കലാപത്തെ അവസാനിപ്പിക്കാൻ. 1947 സെപ്റ്റംബർ 1 മുതൽ 4 വരെ ഗാന്ധി കൽക്കട്ടയിൽ നിരാഹാരം കിടന്നു. ആ നിരാഹാര ദിവസങ്ങളിലൊന്നിൽ രാത്രിയിൽ ഒരു കൊലയാളി ആയ ഒരാൾ ഗാന്ധിയുടെ കിടക്കുന്ന സ്ഥലത്ത് വരുന്നു. അയാൾ ഒരു കഷ്ണം റൊട്ടി ഗാന്ധിയുടെ മേത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയും, നീ അതെടുത്ത് തിന്ന്, ഞങ്ങളുടെ പേരിൽ നീ മരിക്കണ്ട, ഞങ്ങളുടെ പേരിൽ നീ ചാകണ്ട, നീ അത് തിന്ന് എന്ന് പറയും. അത് കഴിഞ്ഞ് അയാളുടെ കയ്യിലുള്ളൊരായുധം ഗാന്ധിയുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഗാന്ധി ആളുകളോട് ആയുധം താഴെ വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒരായുധം വലിച്ചെറിഞ്ഞിട്ട് ഗാന്ധിയോട് അയാൾ പറയും, എൻ്റെ കുഞ്ഞിനെ അവർ കൊന്നു, അവരുടെ ഒരു കുഞ്ഞിനെ ഞാനും കൊന്നു, തലയ്ക്കടിച്ചു കൊന്നു എന്ന് പറയും. അത് കഴിഞ്ഞ് അയാളിങ്ങനെ മടങ്ങിപ്പോകുന്ന സമയത്ത് ഗാന്ധി അയാളെ തൻ്റെ വളരെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ തിരിച്ചു വിളിച്ചിട്ട് ഗാന്ധി അയാളോട് പറയുന്നൊരു വാക്യം, ഞാനൊരു പ്രായശ്ചിത്തം പറയാം. ഈ വന്ന ആളൊരു ഹിന്ദുവാണ്, മുസ്ലിങ്ങളിൽ ആരോ ആണ് അയാളുടെ കുഞ്ഞിനെ കൊന്നത്. ഗാന്ധി അയാളോട് പറയുന്നത്, ഞാനൊരു പ്രായശ്ചിത്തം പറയാം, അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട ഒരു മുസ്ലിം കുഞ്ഞിനെ നീ എടുത്ത് വളർത്തണം.
ഞാൻ കരുതുന്നത് അത് പറയാനുള്ളൊരു ആത്മബലത്തിൻ്റെ പേരാണ് മൈത്രി എന്നത്. അത് ചെറിയൊരു കാര്യമല്ല. നമുക്കിതൊക്കെ ഈ പ്രസംഗവേദിയിൽ പറയാൻ പ്രയാസമൊന്നുമില്ല. ഒരുപക്ഷെ അതിനൊക്കെ ചില അഭിനന്ദനങ്ങളും കിട്ടും. പക്ഷേ മകൻ കൊല്ലപ്പെട്ട ഒരു അച്ഛൻ്റെ മുമ്പിൽ നിന്നിട്ട് അത്രയും കലുഷമായൊരു സന്ദർഭത്തിൻ്റെ നടുവിൽ നിന്നിട്ട് ഗാന്ധി അത് പലവട്ടം ചെയ്യുന്നുണ്ട്. 1904 ഗോപി അത് എത്രയോ വിസ്തരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. എങ്ങനെയാണ് ഇപ്പോൾ കൽക്കട്ടയിലെ ഗാന്ധിയുടെ നിരാഹാരം? മൗണ്ട്ബാറ്റൻ പിന്നെ ഗാന്ധിക്ക് കത്തെഴുതി, പഞ്ചാബിൽ ഞങ്ങൾക്ക് 60,000 പട്ടാളക്കാരും പിന്നെയും 10,000-10,000 കബന്ധങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ബംഗാളിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഗാന്ധിക്ക് കത്തെഴുതുന്നുണ്ട്. ഗാന്ധിയുടെ നിരാഹാരമാണ് കൽക്കട്ടയെ പിടിച്ചു നിർത്തിയത്. ഇത് മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ആഴമേറിയ ഒരു ധാർമ്മിക ശക്തിയാണ് എന്ന് ഞാൻ കരുതുന്നു. ആ ശക്തി പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. അതിപ്പോൾ എൻ്റെ കണ്ടെത്തലൊന്നുമല്ല. നേരത്തെ ഇവിടെ പല രൂപത്തിൽ പറഞ്ഞതുപോലെ ബുദ്ധൻ മുതൽ ഇങ്ങോട്ടോ ഒക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഉള്ളിൽ ഇത്തരമൊരു ഒരു എതിർബലം പ്രവർത്തിക്കുന്നുണ്ട്. ആ ബലം ഇപ്പോൾ ഗാന്ധി എന്തുകൊണ്ടാണ് ആധുനിക ഭരണകൂടങ്ങൾക്കെതിരായത് എന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ബിൽഗ്രാമി അതിനെക്കുറിച്ച് പറഞ്ഞൊരാശയം എനിക്ക് വളരെ മൗലികമായി തോന്നിയതാണ്. ഗാന്ധി ഈ പദാവലികളിലൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഗാന്ധി നേരത്തെ ഇവിടെ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഗോപി പറഞ്ഞപ്പോഴുമൊക്കെ അത് സൂചിപ്പിക്കുകയുണ്ടായി. മാഷ് പറഞ്ഞപ്പോഴൊക്കെ ബിൽഗ്രാമി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ വ്യക്തികൾ ജന്മസിദ്ധമായി സ്വാർത്ഥരാണെന്നും ഈ സ്വാർത്ഥരായ മനുഷ്യർ തമ്മിൽ തമ്മിലുള്ള സംഘർഷങ്ങളിലൂടെ സാമൂഹികമായ അരാജകത്വത്തിലേക്ക് സമൂഹം പോകുമെന്നും ഉള്ളതുകൊണ്ട് ഓരോ വ്യക്തികളും അവർക്ക് മുകളിൽ ഒരു അതീത ശക്തിയെക്ക് തങ്ങളുടെ അധികാരത്തെ പണയം വയ്ക്കുകയും പകരം വ്യക്തികളെ നിയന്ത്രിച്ച് സമൂഹത്തെ ഈ അധികാരശക്തി സുസ്ഥിരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം പണയം വയ്ക്കുന്ന ഒരു അതീത ശക്തിയായി ഭരണകൂടം മാറുന്നു. അതിന് കീഴിൽ നമ്മളൊക്കെ വ്യവസ്ഥപ്പെട്ട് ജീവിക്കുന്നു. ഇതാണ് റൂൾ ഓഫ് ദി ലോ. ഗാന്ധി കരുതിയിരുന്ന കാര്യം മനുഷ്യരിൽ സ്വാർത്ഥമുണ്ട് എന്നുള്ളത് ശരിയാണ് ഗാന്ധി. പക്ഷേ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഗാന്ധി അടയുന്നുണ്ട്. ഗാന്ധി പറഞ്ഞത് മനുഷ്യരിൽ സ്വാർത്ഥമുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ പരിത്യാഗശേഷിയുണ്ട്, സാക്രിഫിഷ്യൽ വാല്യൂ. ഗാന്ധി അതിൻ്റെ രണ്ട് അടിസ്ഥാനങ്ങളായി കണ്ടത് ഒന്ന് സ്നേഹവും മറ്റൊന്ന് വാത്സല്യവുമാണ്. കരുണയല്ല, ഗാന്ധി കരുണ എന്നുള്ള വാക്കങ്ങൾ, സ്നേഹവും വാത്സല്യവും. കാരണം സ്നേഹത്തിലും വാത്സല്യത്തിലും നിങ്ങൾ പരിത്യജിക്കാനുള്ള ഒരു മൂല്യത്തെ നിങ്ങളുടെ ആന്തരിക ചോദനയാക്കി മാറ്റുന്നു. ഗാന്ധി അവിടെ ഉന്നയിച്ചൊരു പ്രശ്നം, മനുഷ്യരിൽ ഇങ്ങനെ സ്വാർത്ഥത്തിൻ്റെയും മനുഷ്യരിൽ പരിത്യാഗത്തിൻ്റെയും മൂല്യങ്ങളുണ്ട് എന്നിരിക്കെ മനുഷ്യനെ എന്തുകൊണ്ട് നിർവചിക്കണം? ഈ സ്വാർത്ഥം കൊണ്ടാണോ പരിത്യാഗം കൊണ്ടാണോ? ഇതായിരുന്നു ഗാന്ധിയുടെ പ്രോബ്ലം. ആധുനികത, ഹോബ്സിൻ്റെ ഭരണകൂട സങ്കല്പം, മോഡേൺ സ്റ്റേറ്റ് സ്വാർത്ഥം കൊണ്ട് നിർവചിച്ച മനുഷ്യനെയാണ് മുൻനിർത്തുന്നത്. മറിച്ച് സ്നേഹം കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു മനുഷ്യനെ മുൻനിർത്താനുള്ള ശ്രമത്തിൻ്റെ പേരായിരുന്നു ഗാന്ധി എന്നത്. ഇത് ചെറിയ കാര്യമല്ല. കാരണം ഈ മനുഷ്യനിൽ സഹജമായിട്ടുള്ള ഗോപി അത് നേരത്തെ ഇവിടെ പറഞ്ഞു, മനുഷ്യരിലുണ്ട്, ഇത് പുറമേന്ന് കെട്ടിയിറക്കുന്നതൊന്നുമല്ല. കാരണം അപ്പുറത്തൊരാളില്ലെങ്കിൽ ഞാനില്ലല്ലോ. കണ്ടു കണ്ടാണ് കടൽ വലുതാവുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ബന്ധങ്ങളിലൂടെ സാധ്യമാകുന്ന ഒന്നാണ് മാനുഷികമായ ഉണ്മ. വിറ്റ്മാൻ്റെ പഴയ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഐ ആം ലാർജ്, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു. ജനസഞ്ചയങ്ങളെ ഉൾക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. അതൊരാളല്ല, എല്ലാവരും. ഈ പങ്കുവയ്ക്കലിൽ നമ്മൾ ഊന്നണമോ അപ്പുറമുള്ളതിനെ മുഴുവൻ നിരാകരിക്കുന്ന ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഒരു സ്വത്വ, ഒരു എക്സ്ക്ലൂസീവായ ഒരു സ്വത്വത്തിൽ ഊന്നണമോ? ഇത് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റിലാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന രാഷ്ട്രീയ മൂല്യമായി മനസ്സിലാക്കേണ്ടത്. സ്നേഹം ഒരു വ്യക്തിപരമായ
ബന്ധം എന്ന നിലയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ മൂല്യം എന്ന നിലയിൽ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം ഇതാണ്. ഈ ബന്ധത്തിലൂടെ എന്നെ കാണണമോ, അതോ ഈ ബന്ധങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന ഏകതയായി എന്നെ കാണണമോ എന്നുള്ള ഒരു കാര്യം, ഒരു എക്സ്ക്ലൂസീവ് എലമെൻ്റായിട്ട് കാണണം. ഒരുപക്ഷെ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഫ്രറ്റേണിറ്റി എന്ന ആശയത്തെ പാശ്ചാത്യമായൊരു രാഷ്ട്രമീമാംസാ യുക്തിക്ക് പുറത്തു കൊണ്ടുവന്ന്, അതിനു മുമ്പേ അദ്ദേഹം അതിന് പുറത്ത് കടക്കുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സാധ്യമാകില്ല എന്ന് അദ്ദേഹം അതിനു മുമ്പേ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ സാഹോദര്യം എന്നതിനെ തന്നെ, സാഹോദര്യത്തെക്കുറിച്ച് അംബേദ്കർ പറയുന്ന ഒരു വളരെ മൗലികമായൊരു ഒബ്സർവേഷൻ ഉണ്ട്, അത് മനുഷ്യർക്കിടയിൽ ഒരു കാര്യമാണ്, മൈത്രി പ്രാപഞ്ചികമാണ് എന്ന് പറയും. ചെറിയ കാര്യമല്ല. സാഹോദര്യത്തിൻ്റെ, നമ്മളിന്ന് ഇപ്പം ആന്ത്രോപോസെൻട്രിസം എന്നൊക്കെ പറയുന്നില്ല, ആ വാക്കൊന്നും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. പക്ഷെ ആ പോയിന്റിൽ അദ്ദേഹം തൊടുന്നുണ്ട്, പ്രാപഞ്ചികമായ ഒന്നാണ് ആ പ്രാപഞ്ചി. ഞാനിത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹം സാഹോദര്യം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ എന്തോ അലങ്കാരവാക്യങ്ങളാണ് എന്നും ഇതൊക്കെ അർത്ഥശൂന്യമായ റെട്ടറിക്കിൻ്റെ ഭാഗമാണെന്നും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നും പറയും. ആ സമയത്ത് നമ്മൾ ഗാന്ധി ഓർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 60,000 പട്ടാളക്കാർ കാവൽ നിന്നിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം, 4 ദിവസം നിരാഹാരം കിടന്ന് കൽക്കട്ട പോലെ കത്തിപ്പടർന്ന ഒരു സമൂഹത്തിൽ ഒരാൾ സാധിച്ചെടുത്തിരുന്നു എന്നത് നമ്മൾ മറന്നുകൂടാത്ത ഒരോർമ്മയാണ്. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നതിനെ, സാഹോദര്യം എന്ന് പറയുന്നതിനെ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയ ഒരു പേരായി നമ്മിൽ പ്രവർത്തിക്കുന്ന മൈത്രി എന്ന ഭാവത്തെ വാസ്തവത്തിൽ നമ്മൾ പൊളിറ്റിക്കലായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് കുറെ കാലങ്ങൾ കൊണ്ട്, ഗോപി പറഞ്ഞ പോലെ കുറെ കാലങ്ങൾ കൊണ്ടുണ്ടായൊരു തോന്നലാണ്. പതിയെ പതിയെ അവിടേക്ക് എത്തിച്ചേർന്നതാണ്. താർക്കികതയുടെ വഴിയിലൊക്കെ ധാരാളം സഞ്ചരിച്ച ഒരാളാണ് ഞാനും. പക്ഷേ താർക്കികത അതിൽ തന്നെ 100% തെറ്റെന്നൊന്നും ഞാൻ വാദിക്കുകയല്ല. പക്ഷേ താർക്കികതയ്ക്കൊക്കെ ചില പരിധികളുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കാലത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആവിഷ്കാരം ഈ മൈത്രിയുടെയും സ്നേഹത്തിൻ്റെയും ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ആ നിലയിലുള്ള പല ഘട്ടങ്ങളിലെ ആലോചനകളെ കൂട്ടിയിണക്കി ഇങ്ങനെ ഒരു പുസ്തകമാക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഉള്ളിൽ ഒഴുകുന്ന ഒരു ധാര എന്നല്ലാതെ അതിനെ 100% ഒരു തിയററ്റിക്കലായ എക്സ്പോസിഷനാക്കി മാറ്റാനൊന്നും ഇതിൽ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു ആശയമുണ്ട്. അതിൽ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്, പ്രദീപനുണ്ട്, കരിയ മാഷുണ്ട്. ഈ പുസ്തകം ഇങ്ങനെ കൊടുത്ത സമയത്ത് DC എന്നോട് ചോദിച്ചു, ഈ ഗാന്ധി, അംബേദ്കർ, ഗുരു, കുറ്റിപ്പുഴ ഇവരുടെ കൂടെ കരിയ മാഷയും പ്രദീപനെയും പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു സംശയമില്ല, പ്രതിഷ്ഠിക്കാം. കാരണം ഈ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അകലെയുള്ള ഒരാൾ വലുതായി തോന്നുകയും നമ്മുടെ മുമ്പിൽ അനുഭവമൂല്യമായി നിന്ന മനുഷ്യർ ചെറുതായി തോന്നുകയും ചെയ്യുന്നു എന്നുള്ളതുണ്ട്. മറിച്ച് നമ്മുടെ മുമ്പിൽ ഈ ജീവിച്ച മനുഷ്യരുണ്ട്. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ ഗാന്ധിയിൽ മാത്രം പ്രവർത്തിച്ച ഒരു മൂല്യമൊന്നുമല്ല മൈത്രി, നമ്മിലൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള. ഇപ്പം പ്രദീപിനെ കുറിച്ചുള്ള എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രദീപിന് ശത്രു ഉണ്ടായിരുന്നില്ല. പ്രദീപിനെ അറിയുന്നവർക്കറിയാം, പ്രദീപിനെ എതിർത്ത നിലപാടുകൾ എത്രയുണ്ട്, പക്ഷേ ശത്രു ഉണ്ടായിരുന്നില്ല പ്രദീപിന്. പ്രദീപിനോട് ശത്രുത ആർക്കെങ്കിലും ഉണ്ടെങ്കിലും പ്രദീപിന് ശത്രു ഉണ്ടായിരുന്നില്ല. അതൊരു പൊസിഷനാണ്. ആ പൊസിഷൻ വളരെ വില പിടിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് നമ്മളോടൊപ്പം ജീവിച്ച, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ കൂടിയാണെങ്കിലും അത് വളരെ പ്രധാനമാണ് എന്ന് കരുതിയത്. അതുകൊണ്ട് ഞാൻ കരുതുന്നത്, അങ്ങനെ ഒരു മൂല്യത്തെ, അതിനെ സൈദ്ധാന്തികമായിട്ടല്ലാതെ, സൈദ്ധാന്തികം നിശ്ചയമായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്, അതേസമയം തന്നെ അതിൻ്റെ ചരിത്രത്തിൽ പ്രവർത്തിച്ച ആ മൂല്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ തർക്കത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളുടെയും അല്ലെങ്കിൽ വാദവിവാദങ്ങളുടെയും ഒരു കേവല അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് തമ്മിൽ തമ്മിൽ ചേർന്ന് നിൽക്കേണ്ട മനുഷ്യർക്കിടയിൽ തമ്മിൽ തമ്മിൽ ഭിന്നിപ്പ് വളർത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ, ഈ ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യസ്തരായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളും തമ്മിൽ ശത്രുതയുണ്ട് എന്നല്ല, മറിച്ച് ഈ വ്യത്യസ്തതകൾക്കുള്ളിൽ നമുക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരിടമുണ്ട് എന്ന് കൂടിയാണ്.
അപ്പോൾ അങ്ങനെ ഒരിടത്തെ നമ്മൾ ഉറപ്പിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയ കാര്യ പരിപാടിയുടെ പേരുകൂടിയായിട്ട് മൈത്രിയെ കാണണം എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ആ അനാഥമായിത്തീരുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ നമ്മളെയൊക്കെ ഏതോ നിലയിൽ സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതും അത് നമ്മെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. അതൊരു ഒരു രാഷ്ട്രീയമായ ആത്മബോധം കൂടിയായിട്ട് മാറും എന്നും ഞാൻ കരുതുന്നു. അത്തരം ചില തോന്നലുകളാണ് പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് എഴുതിയ ഈ പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ഉള്ളിൽ ഉള്ളത്. അപ്പം മാർസ് മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം എനിക്ക് വളരെ ഹൃദ്യമായൊരു വാക്യം 1844 ഫിലോസഫിക്കൽ മാനസ്ക്രിപ്റ്റ്സിൽ മാർസ് എഴുതുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാൻ ഈസ് ആൻ എൻസംബിൾ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുക. എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്, സമൂഹ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ്, ഒരു കൂടിച്ചേർന്ന് നിൽപ്പാണ് മനുഷ്യൻ. ആ വാക്യം വളരെ പ്രധാനമാണ്. ആ കൂടിച്ചേർന്ന് നിൽപ്പ് എന്നുള്ളതൊരു താത്വികമായി പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല, അത് അബ്സ്ട്രാക്റ്റ് ഫിലോസഫിയാണ്. മറിച്ച് ആ കൂടിച്ചേർന്ന് നിൽപ്പിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ മൈത്രി എന്നത് അതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് മൈത്രി എന്ന് പറയുന്നത് ബുദ്ധനിൽ മാത്രം പ്രവർത്തിച്ചതോ ഗുരുവിൽ മാത്രം പ്രവർത്തിച്ചതോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മാർസെല്ലാം മുമ്പോട്ട് വയ്ക്കുന്ന ഈ സാർവദേശീയമായ മാനുഷികമായ ഒരു ഒരു ഉന്നതിയെക്കുറിച്ചുള്ള ഒരു ഒരു ഒരാശയത്തിൽ അതടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു തോന്നലാണ്. അതുകൊണ്ടാണ് മാർസിസത്തിൻ്റെ അടിസ്ഥാന യുക്തി ഇപ്പോഴും പ്രബലമാണ് എന്ന് കരുതുമ്പോഴും ഗുരുവിനോടോ ഗാന്ധിയോടോ സംവദിക്കാൻ വ്യക്തിപരമായി ഇപ്പം എനിക്കൊരു പ്രയാസവും തോന്നാത്തതും ഈ ഒരു 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 മൾട്ടിറ്റ്യൂഡിനെ കുറിച്ചുള്ള, ഒരു വ്യക്തിയിൽ തന്നെ സന്നിഹിതമായിരിക്കുന്ന മനുഷ്യവംശത്തെക്കുറിച്ചുള്ള ഒരു ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്, എത്തിച്ചേരാൻ എങ്ങനെയൊക്കെ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പം അത്തരം കുറേ ശ്രമങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല കാലങ്ങളിൽ പലതരം സമ്മർദ്ദങ്ങൾ കൊണ്ട് എഴുതിയതാണ്. അതിൽ വ്യക്തിപരമായി നേരിട്ട പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളോട് വിശദീകരിക്കണം എന്ന് തോന്നിയ കാര്യങ്ങളുണ്ട്, ചിലവരെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, പലതും കൂടിക്കലർന്ന ഒരു ആവിഷ്കാരമാണ്. എന്തായാലും അതിനിങ്ങനെ ഒരു പുസ്തകരൂപം വന്നു, ആ പുസ്തകം ഇങ്ങനെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞു. അതിലുള്ള സന്തോഷം ഞാൻ സ്നേഹവും എല്ലാവരോടും അറിയിക്കുന്നു. സച്ചിമാഷാണ് അത് പ്രകാശനം ചെയ്തത് എന്നുള്ളതും സന്തോഷമാണ്. ഞാൻ ആദ്യം വില കൊടുത്തു വാങ്ങിയ പുസ്തകം ആ സച്ചിമാഷ കവിതയാണ്. ഞാൻ 1st പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അക്ഷരം എന്നോ മറ്റോ പേരിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഗോപിക്ക് ഓർമ്മയുണ്ടാവും, ഒരു മഞ്ഞ കവറൊക്കെ ആയിട്ട് സാഞ്ചിയിലെ സ്തൂപത്തിൻ്റെ ഒരു ഒരു കവറൊക്കെ ആയിട്ടുള്ള പുസ്തകം. ഞങ്ങളൊക്കെ ഒരേ കാലത്ത് ഏതാണ്ട് ഒരേ നിലയ്ക്ക് വായിച്ച് പോകുന്നതാണ്. അതിൻ്റെ ഭാരങ്ങൾ വേറുന്നവരുമാണ്. ചെറിയൊരു പണിയല്ല അതിൽ നിന്നെല്ലാം കുടഞ്ഞ് പോരുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അന്നു മുതൽ വായിച്ചു തുടങ്ങിയ ഒന്നാണ് മാഷിൻ്റെ കവിതകളും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചത് കയറ്റം എന്നുള്ള കവിതയാണ് ഏറ്റവും അവസാനം പഠിപ്പിച്ചത്. ആ കവിത പഠിപ്പിക്കുമ്പോഴും ഇതുപോലുള്ള പലതും വന്ന് തൊടും. കരടി വന്നതു പിന്നെ എന്ന് പറഞ്ഞ് വരുന്ന ആ കരടി ഉണ്ടല്ലോ, അതിനെന്തൊക്കെയായിട്ട് നമുക്ക് കാണാം. തളിരുപോലുള്ളൊരു അധരങ്ങൾ കൊണ്ട് നീ ഒരു വട്ടം എന്നെ വിളിക്കൂ എന്ന വരിയിലുമൊക്കെ ഈ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട്. അത് എത്ര ആഴത്തിലുള്ള ഒരു ഒരു ഒഴുക്കാണ് എന്ന് നമുക്ക് ഇപ്പം അത് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. മാഷ് അത് സൂക്ഷ്മമായിട്ട് വായിക്കുകയും അത് പ്രകാശിപ്പിക്കുകയും ചെയ്തു. മാഷിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീരാമേട്ടനാണ് അധ്യക്ഷനായിട്ടുള്ളത്. ഒരുപക്ഷെ ശ്രീരാമേട്ടൻ നേരത്തെ ഇവിടെ പലർക്കും അറിയുന്നത് പോലെ ഒരു ഒരു തുറസ്സായി നിൽക്കുന്ന ഒരാളാണ്. ഏത് ലോകത്തേക്ക് എപ്പോഴാണ് ശ്രീരാമേട്ടൻ ചെന്ന് പെടുക എന്ന് പറയാൻ പറ്റില്ല. ശ്രീരാമേട്ടൻ്റെ ആ ഒരു അയവില്ലായ്മ, ഒരുപക്ഷെ ആധുനിക വ്യക്തിഘടനയിലൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു സുദൃഢതയെ ഇതുപോലെ അഴിച്ചു കളയുന്ന ഒരു ഒരു സ്ഥാനം താരതമ്യേന വളരെ കുറവാണ്. ശ്രീരാമേട്ടൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നാരായണ മാഷ് സംസാരിച്ചു, അനു സംസാരിച്ചു, ഗോപി സംസാരിച്ചു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓരോ സംഭാഷണങ്ങളും ആ പുസ്തകത്തെ ഏതെല്ലാമോ നിലയിൽ സൂക്ഷ്മമാക്കാൻ സഹായിച്ചു. ഞാനത് അവസാനത്തെ ഉത്തരങ്ങളൊന്നും പറയാൻ പൊതുവേ ശ്രമിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നതിനോട് മറ്റ് ചില നിലകളിൽ എൻഗേജ് ചെയ്യാൻ പറ്റുമോ എന്ന ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ പല
തലങ്ങളെ ഈ സംഭാഷണങ്ങളിലൂടെ മാഷും അനുവും ഗോപിയും ഒക്കെ പ്രകാശം ആവിഷ്കരിച്ചു. മൂന്ന് പേർക്കും എൻ്റെ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്നു ചേർന്ന നിങ്ങളെല്ലാവരും ഈ സ്നേഹാനുഭവത്തെ ഏതോ നിലയിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.